പ്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. പാകിസ്ഥാന്റെ ലക്ഷ്യം ഇന്ത്യയുടെ നാശമാണെന്ന് വ്യക്തമാക്കി ലഷ്കർ ഈ ത്വയ്ബ ഭീകരന്റെ വെളിപ്പെടുത്തൽ. ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പരിശീലനം ലഭിച്ചതായും കഴിഞ്ഞ ദിവസം ഉറിയിൽ നിന്ന് പിടിയിലായ അലി ബാബർ എന്ന 19 വയസ്സുകാരൻ വെളിപ്പെടുത്തി. ലഷ്കർ ഈ ത്വയ്ബയിൽ ചേരാൻ 50,000 രൂപ തനിക്ക് ലഭിച്ചെന്നും യുവാവ് മാധ്യമങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടുത്തി. പിതാവ് മരിച്ചതിന് പിന്നാലെയാണ് അലി ബാബർ ഭീകര സംഘടനയിൽ ചേരുന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ള അമ്മയുടെ ഫോൺ നമ്പറും മറ്റു വിവരങ്ങളും അലി ബാബർ സൈന്യത്തിന് കൈമാറിയിട്ടുണ്ട്. 6 ഭീകരർ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യൻ സൈന്യം വളഞ്ഞതോടെ 4 പേർ പിന്തിരിഞ്ഞ് ഓടുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന അനസ് എന്ന ഭീകരനെ സൈന്യം വധിച്ചതോടെയാണ് കീഴടങ്ങിയതെന്നും അലി ബാബർ പറഞ്ഞു. അതേസമയം ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ അയൽ രാജ്യമായ ചൈനയും രംഗത്തെത്തുന്നുണ്ട്. 100-ലധികം വരുന്ന ചൈനീസ് സൈനികർ അതിർത്തി കടന്ന് ഉത്തരാഖണ്ഡിലെത്തിയെന്ന വിവരമാണ് പുറത്തെത്തിയത്. ചൈനീസ് സൈനികർ ഇന്ത്യയിലെത്തിയത് ഉത്തരാഖണ്ഡിലെ ബാരാഹോട്ടയിലെ അതിർത്തിയിലൂടെയാണ്. ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഈ സൈനികർ വെറുതെയല്ല മടങ്ങിപ്പോയത്. ഒരു പാലത്തിന് കേടുപാടുണ്ടാക്കിയ ശേഷമായിരുന്നു ഇവരുടെ മടക്കം. ചില ഉദ്യോഗസ്ഥരാണ് ഈ വിവരം അറിയിച്ചിരിക്കുന്നത്. കിഴക്കൻ ലഡാക്കിൽ ഇരു രാജ്യങ്ങളുടെയും സൈനികർ സഹകരണത്തോടെ മുന്നോട്ടു പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനിടയിലാണ് ഉത്തരാഖണ്ഡിലെ ചൈനീസ് കടന്നുകയറ്റം എന്നത് ശ്രദ്ധേയമാണ്. തുഞ്ചുൻ ലാപാസ് വഴി ഇന്ത്യയിലെത്തിയത് 100-ലേറെ സൈനികരും 55 കുതിരകളുമാണ്. അവർ അതിർത്തി കടന്ന് സഞ്ചരിച്ചത് 5 കിലോമീറ്ററിലധികമാണ്. അവർ അതിർത്തിക്കിപ്പുറം ഉണ്ടായിരുന്നത് ഏകദേശം 3 മണിക്കൂറോളമാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ഭീകരർ നന്നായി തന്നെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ സേന ഭീകരരുടെ ഇത്തരം ശ്രമങ്ങൾക്ക് തിരിച്ചടി നൽകുകയാണ്. കഴിഞ്ഞ 9 ദിവസത്തിനുള്ളിൽ 3 നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളാണ് സൈന്യം പരാജയപ്പെടുത്തിയത്. അതുമാത്രമല്ല, 7 ദിവസത്തിനിടെ 7 ഭീകരരെ വധിച്ചതായും സേന വെളിപ്പെടുത്തുന്നു.